സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും തിരക്കഥാകൃത്തുക്കളുടെയും കയ്യിൽ നിന്ന് സിനിമ അത്രയും സൂപ്പർ താരങ്ങളുടെ പിടിയിലായിപ്പോയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കച്ചവട പരമായ അർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വഴിഭ്രംശം സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനം അടക്കമുള്ളവർ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങുന്നത് താരങ്ങളുടെ മുഖങ്ങൾ നോക്കിയിട്ടാണ്. അത് കച്ചവട വ്യവസ്ഥയിൽ വന്നിട്ടുള്ള ചേരുവകളുടെ ഒരു മാറ്റമാണ്. പക്ഷേ ഇതിന് ഞാൻ ഒരർത്ഥത്തിലും എനിക്ക് ഈ സൂപ്പർ താരങ്ങളെ കൊണ്ടൊന്നും ആവശ്യമില്ല എന്ന സത്യം നിലനിൽക്കെ തന്നെ ഞാൻ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ തയ്യാറല്ല. കാരണം 98 സിനിമകൾക്ക് തിരക്കഥ എഴുതിയപ്പോൾ എൻ്റെ പേനയുടെ പുറകിൽ ഒരു സൂപ്പർ താരവും കടന്നു പിടിച്ചിട്ട് അത് അങ്ങനെ എഴുതണ്ട ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ലായിരുന്നു. പത്മരാജനോട് പറഞ്ഞിട്ടില്ല, പത്മരാജനെ അനുസരിച്ചിട്ടില്ല. ഞാൻ പറയാൻ വരുന്നത് അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരിക്കുന്നില്ല. എൻ്റെ വർഗത്തിൽപ്പെട്ട തിരക്കഥാകൃത്തുകൾ, സംവിധായകർ, ഇവരെ രണ്ടുപേരുടെ മുകളിൽ നിന്നുകൊണ്ട് സ്വന്തം നട്ടെല്ല് തെളിയിച്ചുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട നിർമ്മാതാക്കൾ, അവരെല്ലാവരും ഒരു കോൾ ഷീറ്റിൻ്റെ അതിൻ്റെ പുറകിൽ കിട്ടുന്ന സാറ്റലൈറ്റ് റൈറ്റിൻ്റെ ആനുകൂല്യങ്ങളുടെ മുമ്പിൽ ഭിക്ഷാന്തേഹികളായിട്ട് നിൽക്കേണ്ട ഗതികേട് വരുമ്പോൾ അവർ നഷ്ടപ്പെടുന്നവരുടെ നട്ടെല്ലാണ്. അവരവരിരിക്കാണ്ടെടുത്ത് അവരവരിരിക്കാതെ വരുമ്പോൾ സ്വന്തം സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആവശ്യത്തിൽ കവിഞ്ഞ കരുതലുകളും ഉത്കണ്ഠകളും ഉള്ളവരാണ് താരങ്ങൾ. സക്സസ് അവരെ വല്ലാതെ വിഭ്രമിപ്പിക്കുന്നുണ്ട്, ഭീതിപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർ ഇടപെടും. അപ്പോൾ ഇടപെടുന്ന മുമ്പിൽ താരങ്ങളല്ല പ്രതികൾ, സംവിധായകരും നിർമ്മാതാക്കളും പെട്ടവർ തന്നെയാണ്. സിനിമയുടെ വർഗത്തിൽപ്പെട്ടവരാണ് ഒന്നാം പ്രതികൾ. രണ്ടാം സ്ഥാനം ഞാൻ അവരെ പ്രതികൂട്ടിൽ നിർത്തിയുള്ളു. നമ്മൾ ഞാൻ ചോദിക്കട്ടെ, MT വാസുദേവൻ നേരെടുത്ത് ആ സീൻ അങ്ങനെയല്ല ഇങ്ങനെ എഴുതണമെന്ന് മമ്മൂട്ടിയെ മോഹൻലാലോ പറയുന്നുണ്ടോ സാർ? അടുഗോപാലകൃഷ്ണൻ അടുത്ത് പറയുന്നുണ്ടോ? എന്തിനു ഹരിഹരൻ്റെ അടുത്ത് പറയുന്നുണ്ടോ? അപ്പൊ അവരവരെ നിൽക്കേണ്ടടുത്ത് നിൽക്കണം. പുതുതായി ഈ രംഗത്ത് വരുന്ന ഒരാളെ നമ്മൾ അടൂരുമായോ MTയുമായോ ഹരിഹരനുമായോ താരതമ്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എഴുതുന്നൊരു തിരക്കഥയിൽ അഥവാ ഒരു സൂപ്രധാനം ഇടപെടാൻ വരുന്നു ഒരു പുതിയ എഴുത്തുകാരൻ്റെ, അദ്ദേഹത്തോട് പറയണം, സാർ ഞാൻ 4-5 ഇതിൻ്റെ പുറയിൽ അടയിരുന്ന് തപസ് ചെയ്യുന്നത് പോലെ ചെയ്തുണ്ടാക്കിയതാണ്, ഇത് ഇന്ന കാരണങ്ങളാൽ ഇന്നത് മാറിയാൽ ഇന്ന പ്രോബ്ലം ഇതിലുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ കൺവിൻസ്ഡ് ആകാൻ മാത്രം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് അപ്പുറത്ത് നിൽക്കുന്നവർ. അവർക്ക് ഇതിൻ്റെ ടോട്ടാലിറ്റിയെക്കുറിച്ചുള്ള കൺവിക്ഷൻ കുറവാണ് അവരെ ഇടപെടലുകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതിനവർ തയ്യാറാവുന്നില്ല, ശാഠ്യമാണ് അവരുടെ ഭാഗത്തുള്ളതെങ്കിൽ എനിക്കത് പ്രയാസമാണ് സാറെന്ന് പറയണം. അപ്പോൾ ചിലപ്പോൾ ആ ചിത്രത്തിൽ ഞാൻ പുറത്തായി എന്ന് വരും. ആ താരം അഭിനയിക്കുന്ന ഒരു 10-15 ചിത്രങ്ങളിൽ നിന്ന് ഞാൻ പുറത്തായി എന്ന് വരും. എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വരും. ആ ലക്ഷങ്ങളാണോ പ്രധാനം? ഇവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കിട്ടാവുന്ന കോട്ടക്കൊത്തളങ്ങളാണോ പ്രധാനം? എൻ്റെ നട്ടെല്ലും എൻ്റെ ക്രിയേറ്റിവിറ്റിയിലെ ഐഡൻറ്റിറ്റിയുമാണോ പ്രധാനമെന്ന് എഴുത്തുകാരൻ തീരുമാനിക്കണം. താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഹൃദയബന്ധങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും ഒക്കെ താങ്കൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ താങ്കൾ സിനിമയെക്കുറിച്ച് എഴുതിയതിലൊക്കെ ഇത് പാലിച്ചിട്ടുണ്ട്? ആ എഴുത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഇഫക്റ്റ് അതിന് കിട്ടാൻ വേണ്ടി താങ്കളായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? അതിന് അങ്ങനെ ഒരു കലർപ്പ് ചേർക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല. പറയുന്നതിൻ്റെ സത്യസന്ധതയ്ക്ക് അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ആവശ്യമായുള്ളപ്പോൾ അത് പറയാൻ മടിച്ചിട്ടുമില്ല. പക്ഷേ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും പറയേണ്ടതുണ്ടോ? പറയേണ്ടതായ കാര്യങ്ങൾക്ക് പറയാം, പറയരുതാത്തത് പറഞ്ഞുകൂടാ. ഏത് പറയരുതാത്തത് എന്നുള്ളത് ആരെക്കുറിച്ച് എഴുതുന്നു, ആരെഴുതുന്നു, ഏതർത്ഥത്തിൽ എഴുതുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച്. അപ്പോൾ മരിച്ചുപോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം, അതിനെക്കുറിച്ച് എഴുതുമ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നാണ് താങ്കൾ? സ്വകാര്യ ജീവിതം എന്ന് നിങ്ങൾ പറയുന്നത് അയാൾക്കും ഈ സ്വകാര്യ ജീവിതത്തിലെ പങ്കാളികൾക്കും മാത്രം അറിയാവുന്ന, മറ്റുള്ളവർ അറിഞ്ഞാൽ അവർക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു സ്വകാര്യതയാണെങ്കിൽ അതിലേക്കുള്ളൊരു നുഴഞ്ഞു കയറ്റം ന്യായമല്ല, അഭിലഷണീയമല്ല.